ഇവിടെ ഇറ്റലിയിൽ ഞങ്ങൾ വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചട്ടികളിലൊക്കെ ഓരോരോ സാധനങ്ങൾ ഓരോരോ കൃഷികൾ ചെയ്യും, ചെറിയ ചെറിയ കൃഷികൾ. ഇപ്പം ഞങ്ങളിവിടെ തക്കാളി നട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു നമ്മുടെ നാട്ടിൽ പയറാണ്, പയറ്. തോരൻ വയ്ക്കാനൊന്നും കിട്ടില്ല, നല്ല സാമ്പാറിലൊക്കെ ഇടാം. വിവിധതരം തക്കാളി നട്ടിട്ടുണ്ട്. പിന്നെ ഈ മുളക്, ഇത് പിന്നെ നമ്മുടെ ഈ ബ്ലാക്ക് ബെറിയുടെ ചെടിയാണിത്. ബ്ലാക്ക് ബെറി നന്നായിട്ടുണ്ടായിരുന്നു ഈ വർഷം. അത് അധികം പൂത്തില്ല, എല്ലാ പൂക്കളും കരിഞ്ഞു പോയി. ഭയങ്കര ചൂടായിരുന്നു ഈ വർഷം. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ നിറച്ച് കായ്കളുണ്ടായിരുന്നു ഇതിൽ. നമ്മുടെ നാട്ടിൽ ഇഞ്ചിപ്പുല്ലാണ്. പക്ഷേ ഈ ഫിലിപ്പീൻസും ഇന്തോനേഷ്യക്കാരൊക്കെ ഈ ഇഞ്ചിപ്പുല്ലിൻ്റെ തണ്ടെടുത്തിട്ട് ഒരു കറികളിലിടുന്നത് കാണാം. എനിക്കതുകൊണ്ട് തന്നെ മണമുണ്ട്, പക്ഷേ അതിൽ വലിയ രുചി വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഇത് നാരങ്ങയാണ്, ഞങ്ങളുടെ വീട്ടുമുറ്റത്തുള്ളൊരു നാരവാണത്. സീനികപ്പൂവും ഇത് വേറൊരു സൈസ് പഴമാണ്. നല്ല രസമുണ്ട് ഇത്. നമ്മുടെ ഈ സേതനോ നമ്മളുടെ സൂപ്പിലൊക്കെ ഇടാനായിട്ട് നല്ലതാ സേതനോ. നല്ല മണമുണ്ട് അതിന്. കുറച്ച് അങ്ങനെ ഇത്തതും തക്കാളി, ചെറിയ ചെറിയ മണികളായിട്ടുള്ള തക്കാളി. ഇത് ഈ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയായതുണ്ട്. ഇതുണ്ടാക്കി പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റാലിയൻ പാസ്തയ്ക്ക് അത് ഒത്തിരി ഉപയോഗിക്കാറുണ്ട്. പാസ്തയിൽ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. താഴേക്കൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള വ്യൂ ആണ്.